സോ ക്രിപ്റ്റോ മല്ലുവേളിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഞാൻ ഡിസ്ക്ലെയിമർ വായിക്കാം. ഐ എം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. ദിസ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. സോ നല്ലവണ്ണം പഠിച്ച് തന്നെ ക്രിപ്റ്റോ കറൻസി ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഇൻവെസ്റ്റ് ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ കാര്യത്തിലോട്ട് പോകാം. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ ക്രിപ്റ്റോ കറൻസി നോക്കുവാണെങ്കിൽ ഫുൾ എല്ലാം ഇടിഞ്ഞിരിക്കുക. ബിറ്റ്കോയിൻ ജസ്റ്റ് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് തട്ടി മേലോട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇന്നെല്ലാം പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ നാളെ ഇത് പിന്നെ താഴെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സ്ട്രീം ഫ്രീ ഫിയർ ആണ് കാരണം. കാരണം എല്ലാവർക്കും സെല്ല് ചെയ്ത് പോവുകയാണ്. ഈ സെല്ല് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഏറ്റവും പെടുന്നത്. നമ്മൾ ഈ കിട്ടിയ വിലയ്ക്ക് നമ്മുടെ ക്രിപ്റ്റോ ആയാലും സ്റ്റോക്കാണെങ്കിലും ഒരു ബിയറിഷ് മാർക്കറ്റ് വരുമ്പോഴത്തേക്കും കിട്ടിയ പൈസയ്ക്ക് സെല്ല് ചെയ്ത് വിടും. ആ സെല്ല് ചെയ്ത് വിടുന്ന സ്റ്റോക്ക് മൊത്തം കാശുള്ളവൻ, അതായത് റെപ്യൂട്ടഡ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ പറയുവാണെങ്കിൽ എത്ര റെപ്യൂട്ടഡ് ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ ബിറ്റ്കോയിൻ വെയിൽസ് ഒക്കെ ഉണ്ട്. അവന്മാരെല്ലാം നമ്മൾ വിൽക്കുന്ന കോയിൻസ് മൊത്തം ഫുള്ളായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം സോ എനിക്ക് തോന്നുന്നു ഇതുവരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിറ്റ്കോയിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഒന്നും ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. ബിറ്റ്കോയിൻ പറയാൻ കാരണം വെച്ചാൽ ബിറ്റ്കോയിൻ ആണ് പ്രൈമറി കോയിൻ, അതായത് ബിറ്റ്കോയിൻ ആണ് ഡാഡി കോയിൻ എന്ന് പറഞ്ഞു. ക്രിപ്റ്റോ കറൻസി തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും പ്രചാരത്തിൽ ഇത്രയും സെറ്റപ്പായിട്ട് ക്രിപ്റ്റോ കറൻസിയെ കൊണ്ടുവന്ന കോയിനാണ് ബിറ്റ്കോയിൻ. സോ ബിറ്റ്കോയിൻ്റെ ഫണ്ടമെൻറ്റൽസിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് വെറുതെ നമ്മുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് വിറ്റ് കളയണ്ട. കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ച് കയറിക്കോളും. തിരിച്ച് കയറുന്ന വെച്ചാൽ പഴയതിൻ്റെ ഇരട്ടി പ്രഭാവത്തോടെ തന്നെ തിരിച്ച് കയറുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടി. ഞാൻ ഇതുവരെ എൻ്റെ 10% പോലും സേവിങ്സ് ഞാൻ കുറച്ചിട്ടില്ല. എല്ലാ കൂപ്പണും, അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന മൊത്തം, ഞാൻ ഇട്ടിരിക്കുന്ന മൊത്തം ഷീബ ഇന്യു, ഡോജി കോയിൻ, പിന്നെ ഫ്ലോക്കി ഇന്യു, പിന്നെ സൈറ്റാമ, ഇതുപോലെ 4 മെമേ കോയിൻസ് ഉണ്ട്. മെമേ കോയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഇല്ല, ജസ്റ്റ് ഒരു കോയിൻസാണ്. അതിനകത്തൊക്കെ ഞാൻ കുറച്ച് കുറച്ച് കാശ് ഇട്ടുള്ളൂ. ബാക്കി ഇൻട്രിൻസിക് വാല്യൂ ഉള്ള കോയിൻസായി ബിറ്റ്കോയിൻ, ഇഥേറിയം, കർഡാനോ, മന, ഡിസൻലാൻഡ്, സാൻഡ്, ഇങ്ങനത്തെ കോയിനൊക്കെ ഞാൻ ഒറ്റ കോയിൻ പോലും വിറ്റിട്ടില്ല. എല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ഇതിപ്പോൾ ഈ ചെറിയൊരു രണ്ടാമത്തെ കാര്യം പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നു കൊറോണ ഒമിക്രോൺ വന്നതിൻ്റെ ആ സംഭവമൊക്കെ വന്നതിൽ പിന്നെയാണ് ഇത്രയ്ക്ക് മാർക്കറ്റ് പൊളിഞ്ഞത്. കസാഖിസ്ഥാനിലെ പ്രശ്നമുണ്ട്, കൂടാതെ ഒമിക്രോൺ ഫിയേഴ്സ് ഉണ്ട്. പിന്നെ രണ്ട്, നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റും നമ്മൾ ഈ കാണിച്ചുതരാം, ഷെയർ മാർക്കറ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ് പോകുന്നത്. ആപ്പ് സ്റ്റോക്സിൽ പോയിട്ട് നമുക്ക് എൻ്റെ ഷെയർ മാർക്കറ്റ് പ്രൊഫൈൽ കാണിച്ചുതരാം. കണ്ടോ, 17,101, 18 നിന്ന് ഇത്ര ഇടിഞ്ഞ് താഴെ വന്നു. അതായത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ക്രിപ്റ്റോ മാർക്കറ്റും ഷെയർ മാർക്കറ്റും രണ്ടും ഒരേപോലെയാണ് പോകുന്നത്. ഷെയർ മാർക്കറ്റിൽ ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ അത് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടാകും. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. ഇപ്പോൾ ബിയറിഷ് മാർക്കറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കുന്നു ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് പൊളിയും എന്നും പറഞ്ഞ് ക്രിപ്റ്റോ മാർക്കറ്റ് പൊളി വിൽക്കുന്നതല്ല, ക്രിപ്റ്റോ മാർക്കറ്റ് പോലെ തന്നെ ഷെയർ മാർക്കറ്റിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ബെറ്റർ എല്ലാവരും അവനവൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോസ് എല്ലാം മാക്സ് ഹോൾഡ് ചെയ്യുക. ഒരൊറ്റ കോയിൻ പോലും വിൽക്കണ്ട, അതായത് ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഒറ്റ കോയിൻ പോലും വിൽക്കണ്ട, എല്ലാം ഹോൾഡ് ചെയ്യുക. സോ ഇത് കണ്ടോ 17,101 ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ടോപ്പ് നമ്മുടെ നിഫ്റ്റിയുടെ പോയിൻ്റ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, കണ്ടോ ബിറ്റ്കോയിൻ്റെ ബേസും ഇതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഏകദേശം പകുതി കുറഞ്ഞു തോന്നുന്നു. 58 lakh ആയിരുന്നു ഞാൻ കഴിഞ്ഞതിൻ്റെ കുറച്ചാണ് മുമ്പ് വരെ നോക്കിയപ്പോൾ 58 lakh ആയിരുന്നു. ഇന്നലെ 28 lakh ആയിരുന്നു, ഇന്ന് 30 വന്നു. ഈ 30-28 നമ്മുടെ പൈസ പോയെന്നും പറഞ്ഞൊന്നും ആരും വിൽക്കാനായിട്ട് നോക്കണ്ട, മാക്സ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതൊന്ന് പറയാനായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും മാക്സിമം വിൽക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര സെല്ലിംഗ് പ്രഷർ വരത്തില്ല. സോ നമ്മൾ ബിഗ് വെയിൽസിന് വേണ്ടി നമ്മുടെ പൈസ നമ്മൾ കളയാതിരിക്കുക. സോ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടെന്ന് തോന്നുന്ന കോയിൻസ് എല്ലാം മാക്സിമം ഹോൾഡ് ചെയ്യുക. ഒറ്റ കോയിൻ പോലും വിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതൊന്ന് പറയാനുണ്ട് ഇന്നൊരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. Thank you very much.